ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുണ്ടായിരുന്നില്ലേ ഓറിയോ ഓർക്കിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. വീഡിയോ മാത്രമല്ല കേട്ടോ, ഞാൻ മറ്റേത് ഒരു ദിവസത്തിൽ മുക്കാൽ ഭാഗം സമയവും ഞാൻ ഓർക്കിൻ്റെ നിന്ന് ശ്രദ്ധിക്കാൻ ഓർക്കിൻ്റെ പുറകെ നടക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്ന് മാറിയിട്ട് നമ്മുടെ ലോക്ക്ഡൗണൊക്കെ തുടങ്ങിയതിന് ശേഷം കൂടുതലും ഞാൻ ഈ ഓർക്കിൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് കൂടുതലും പച്ചക്കറി പിന്നെ പല കാര്യങ്ങളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നതുകൊണ്ട് ഇതിനെ വലുതായിട്ട് എനിക്ക് അങ്ങ് കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ അവർക്ക് കെയറിംഗ് ഒന്നും കൊടുക്കാതെ ഇരുന്നില്ല കേട്ടോ. മറ്റേത് ഒരുപാട് സമയം ഈ ഓർക്കിഡ് ഓർക്കിഡ് എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഇന്ന് ഒരു ഓർക്കിഡിൻ്റെ വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചു. അതുമാത്രമല്ല കുറേയൊക്കെ ഓർക്കിഡ് പൂത്തിട്ടുണ്ടായിരുന്നു, പൂക്കളൊക്കെ മാറി ഇതുണ്ടല്ലോ, നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു, മൊക്കാറായിരുന്നു. അപ്പോൾ അതിനകത്ത് പൂക്കൾ ഏകദേശമൊക്കെ മങ്ങി കേട്ടോ, അത് കൊഴിയാറായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എൻ്റെ ഇരുന്ന ഡെൻഡ്രോബിയൻസും ഒക്കെ ഒരുപാട് മുക്കാൽ ഭാഗവും പൂത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഇതുണ്ടോ, ഇത് നമ്മുടെ കാറ്റ്ലിയാണ്. ഇത് നമ്മൾ വീഡിയോനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തും കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത സെറ്റ് വിരിഞ്ഞു. ആ ആക്ച്വലി ഇത് വിരിഞ്ഞപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് കേട്ടോ. ഒരു വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് നിങ്ങളൊക്കെ ഒന്ന് പൂക്കളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതും പൂത്തു. പിന്നെ ഡാൻസിങ് കളർ പൂക്കളുണ്ടായിരുന്നു, അതും എല്ലാം മാറി. പിന്നെ അതെ ഇതുപോലെ ഡെൻഡ്രോബിയൻസ്. ഇത് കണ്ടോ, എൻ്റെ കെയർ കുറഞ്ഞതിൻ്റെ ഉള്ളൊരു പ്രധാന ഇതാണ് റിസൾട്ടാണ് കേട്ടോ. ഈ ഒരു മൂന്ന് മുട്ട് മാത്രം നിൽക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയും ആ കറക്റ്റ് രീതിയിൽ വളങ്ങളും ഒക്കെ നൽകുകയാണെങ്കിൽ. ഞാൻ ഇതിനു മുന്നേ നിങ്ങൾ പല വീഡിയോസിലും എൻ്റെ ഓർക്കിൻ്റെ സ്പൈക്കിൾ കണ്ടിട്ടുണ്ടല്ലോ പൂക്കളുടെ, അത് നല്ല വലിയ ലെങ്തി സ്പൈക്കിളായിരുന്നു. പക്ഷേ ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ഒരു ആകെ മൂന്ന് മുട്ടയേ ഉള്ളൂ. പ്രധാന ഒരു കാര്യം തന്നെ ഈ ഒരു ശ്രദ്ധ കുറഞ്ഞതാണ് കേട്ടോ, എൻ്റെ ഒരു അശ്രദ്ധ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികളും പൂക്കളും മാത്രം പോരല്ലോ, നമുക്ക് പച്ചക്കറികളും വേണം എന്നൊരു ചിന്ത കൂടുതലായിട്ട് തോന്നിയുണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് ശ്രദ്ധ മാറിയത്. അവർക്ക് വെള്ളം നൽകാറുണ്ട്, വല്ലപ്പോഴും വളങ്ങൾ നൽകാറുണ്ട് എങ്കിലും, പക്ഷേ ഞാൻ അവരെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം അവർ പൂക്കളും തരുന്നുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഓർക്കിഡ്സിന് നൽകുന്ന വളങ്ങളുടെയൊക്കെ, ഞാൻ നൽകുന്ന വളങ്ങളുടെയൊക്കെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളുടെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരുപാട് പേര് പിന്നെയും നമ്മളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വളങ്ങളെയൊക്കെ പറ്റി വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ജൈവ വളങ്ങളാണ് കൂടുതൽ എൻ്റെ ചെടികൾക്ക് നൽകാറുള്ളത്. അപ്പം എൻ്റെ ചെടികളുടെ ഒരു നമ്മുടെ ചെടികൾ കാണുമ്പോൾ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന കാരണവും ആ ജൈവ വളങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു, കെമിക്കൽ വളങ്ങൾ ഞാൻ ഒട്ടും കൊടുക്കാതിരിക്കത്തില്ല മഴ സമയങ്ങളിൽ. പിന്നെ ചിലപ്പോൾ എനിക്ക് ഈ നമ്മുടെ ജൈവവളങ്ങൾ ഉണ്ടാക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ കെമിക്കലായിട്ടുള്ള വളങ്ങളാണ് യൂസ് ചെയ്യാറുള്ളത്. അത് ഞാൻ ഓർക്കിഡ് ബൂൺ എന്ന് പറയുന്നത് മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് NPK നൈട്രജൻ കൂടുതലുള്ളതും പൂക്കാനായിട്ട് ആവശ്യമുള്ളതും ഇങ്ങനെ രണ്ടെണ്ണം മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് മാറിയും തിരിഞ്ഞ് ഞാനത് നൽകാറുണ്ട്. പക്ഷെ കൂടുതലും ജൈവ വളങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ നൽകുന്നൊരു വളമാണ് നമ്മുടെ ജൈവ സ്ലറി എന്ന് പറയുന്നത്. അത് ചാണക സ്ലറി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആഴ്ച എങ്ങനെ പോയാലും രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണയെങ്കിലും നമ്മുടെ ചാണക സ്ലറി നമ്മുടെ ഓർക്കിഡിന് നൽകാറുണ്ട്. അപ്പോൾ അത് വേറൊന്നുമില്ല, ചാണകം മാത്രം എടുത്തിട്ട് പച്ചച്ചാണകം എടുത്തിട്ട് ഒരുപാട് പഴകിയ ചാണകമല്ല കേട്ടോ, പച്ചച്ചാണകം കൊണ്ടുവന്നിട്ട് ഒരു അത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു കുഴമ്പ് പഴുവത്തിലാക്കി വെക്കും. ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പുളിച്ചിരിക്കും. അത് നല്ല പോലെ 10 or 11 ഇരട്ടി എത്രത്തോളം നമുക്കത് ലൂസാക്കാൻ പറ്റും ആ രീതിയിലാക്കിയതിന് ശേഷം നമ്മുടെ ചെടികളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഞാൻ ചെടികൾക്ക് നൽകാറുണ്ട്. പിന്നെ ചെയ്യുന്ന മറ്റൊരു ജൈവ സ്ലറിയാണ് നമ്മുടെ കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി എന്ന് പറയുന്നത്. അതും ഇതുപോലെ തന്നെ കേട്ടോ, എല്ലാം നമ്മളിങ്ങനെ പുളിപ്പിക്കുന്ന സാധനങ്ങൾ ജൈവമായിട്ടുള്ള പുളിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു 2-3 ദിവസം വെച്ച് പുളിപ്പിച്ച് കഴിയുമ്പോഴാണ് ഏറ്റവും എനിക്ക് ഗുണപരമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതും ഈ കടലപ്പിണ്ണാക്ക് നല്ലതാണ് നമ്മളെ ചെടികൾ പൂക്കാനും നല്ല രീതിയിൽ വളർന്നു വരാനും ഒക്കെ എനിക്ക് നല്ല പ്രയോജനം തോന്നിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ കടലപ്പിണ്ണാക്ക്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒരു 2-3 ദിവസം വെച്ച് പുളിപ്പിക്കും, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെച്ച് കഴിയുമ്പോൾ പുളിപ്പിച്ച് ഇതുപോലെ നൽകാറുണ്ട്.
അപ്പോൾ പിന്നെ നൽകുന്നതാണ് തേങ്ങാ വെള്ളത്തിൻ്റെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. തേങ്ങാ വെള്ളം പിന്നെ നമുക്ക് എല്ലാവരുടെ അടുത്തും പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ചധികം ഓർക്കിഡ് ചെടികളുണ്ട്. അപ്പോൾ ചിലർക്കാണെങ്കിൽ വളരെ കുറച്ചേ കാണും, ചിലപ്പോൾ പത്തി താഴെ ആയിരിക്കും ഓർക്കിഡ് ചെടികളുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ തേങ്ങ വെള്ളം കൊടുക്കുന്നതിന് പ്രശ്നമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അത്രയ്ക്ക് വേണം. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മാറിയും തിരിഞ്ഞും ചില ചെടികൾക്ക് നൽകാറുണ്ട്. ചില ചെടികൾക്ക് ഈ ആഴ്ച നൽകുന്നെങ്കിൽ ചില മറ്റ് ചെടികൾക്ക് അടുത്ത ആഴ്ച എന്ന രീതിയിലാണ് ഞാൻ ഈ തേങ്ങാവെള്ളം കൊടുക്കാറുള്ളത്. അത് നൽകിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ വീട്ടിലെ ആവശ്യത്തിന് തേങ്ങ എടുക്കുമ്പോൾ അത് പൊട്ടിച്ച് ഒരു പ്ലാസ്റ്റിക് ഡബയിലാക്കി മാറ്റി വെക്കുക ചെയ്യുന്നത്. രണ്ട് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിൻ്റെ ഇരട്ടി രണ്ടിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് എല്ലായിടം നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ഈ ജൈവ സ്ലറി യൂസ് ചെയ്യുമ്പോൾ സ്പ്രേ ചെയ്യുകയല്ല ചെയ്യുന്നത് കേട്ടോ, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അത് ചെടികളുടെ ഇലകളിൽ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കില്ല കൂടുതലും. ഈ ചാണകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ടിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴായാലും ചെടി മൊത്തത്തിൽ അഴുകിപ്പോകും. അത് അതുകൊണ്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ചെയ്യുന്നത് മാക്സിമം രാവിലെ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഒരിക്കലും നമ്മൾ ചെയ്യരുത് വളപ്രയോഗം. രാവിലെ ചെയ്യുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ചെടികൾ നനച്ചിരിക്കണം. ആ നനച്ചൊരു അരമണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ വളങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ ഇപ്പോഴീ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ മഴയൊക്കെ മാറി ചൂടായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ രണ്ട് നേരമെങ്കിലും നമ്മൾ ഓർക്കിഡ് ചെടികൾ നനച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ വളങ്ങൾ കൊടുക്കുന്നതൊന്നും കുറവായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെടികൾ ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഈ പൂക്കളൊക്കെ വരുന്നതിനകത്ത് കണ്ടോ, ഇതുപോലെ രണ്ട് മൂന്ന് പൂക്കൾ മാത്രം നിപ്പുണ്ട്. ചിലതൊക്കെ നല്ലപോലെ നിപ്പുണ്ട്, കുഴപ്പമില്ല. അവർ നമ്മൾ ഇതുവരെ നമ്മൾ കെയർ ചെയ്തല്ലോ എന്ന് അതിങ്ങനെക്കും തോന്നിയിട്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വലിയ സ്പൈക്കിൽ പൂക്കളൊക്കെ തന്നിട്ടുള്ളത്. പിന്നെ തേങ്ങാവെള്ളം കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് അരി കഴുകിയ വെള്ളം. അത് ഏറ്റവും നല്ലൊരു വളമാണ് നമ്മുടെ അരി കഴുകിയ വെള്ളം എന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ ചെയ്യുന്ന മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ട് അതും നമ്മുടെ വീട്ടിൽ തേയിലച്ചണ്ടി കാണും, ആ തേയിലച്ചണ്ടിയും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതും നല്ല അടിപൊളിയൊരു വളമാണ് കേട്ടോ. നമ്മൾ ഈ തേയിലക്കൊന്തെന്ന് പറയുന്നത് മുട്ടത്തോടെന്നൊക്കെ പറയുന്നത് നമ്മുടെ പൂക്കാരൊക്കെ അടിപൊളിയൊരു വളമാണ്. അത് ഞാൻ വല്ലപ്പോഴും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഓർക്കിഡ് ചെടികൾ നടുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കരിക്കഷ്ണം, അതുപോലെ തന്നെ ഓടിൻ്റെ പീസ്, പിന്നെ നമ്മൾ തൊണ്ടിൻ്റെ പീസ്, ഇത് മൂന്നും കൂടി ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഓർക്കിഡ് ചെടി പോട്ട് ചെയ്യാറുള്ളത്. പിന്നെ ചിലർ ഇപ്പോൾ ചിലരെങ്കിലും പറയുന്നുണ്ട് അവർ ചകിരിച്ചോറ് യൂസ് ചെയ്തിട്ട് ഓർക്കിഡ് ചെടികൾ വെക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെയിലി നനയെന്ന് പറയുന്നത് നമ്മൾ ഈ ചകിരിച്ചോറ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യരുത്. ആ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, നമ്മൾ പച്ചക്കറിയൊക്കെ നടുമ്പോൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ചകിരിച്ചോറ്. അത് ഈർപ്പം ഒരുപാട് പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേരിന് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുകുന്ന അവസ്ഥയിലേക്ക് വെള്ളം ധാരാളമായിട്ട് ഒഴിക്കുമ്പോൾ അത് ചകിരിച്ചോറ് ഇടുമ്പം അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ചകിരിച്ചോറ് യൂസ് ചെയ്യാറില്ല. പക്ഷേ പലരും ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ട് പോട്ടിങ് നിറയ്ക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മളിതാണ് ചെയ്യുന്നത്. കരിക്കഷ്ണം, ഓടിൻ്റെ പീസും തൊണ്ടിൻ്റെ പീസും എല്ലാം കൂടി ഇട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾറെഡി എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഓർക്കിഡ് ചെടികൾ നടാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.